ഇനി വീടൊരുക്കാൻ മറ്റെവിടെയും പോവേണ്ടതില്ല. ഒരല്പം കാത്തിരിക്കൂ ഈ വിസ്മയത്തിനായി. മെൽകോ മൈ ഹോം, ദ ലാർജസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ, പട്ടാമ്പിക്കടുത്ത് വട്ടുള്ളിയിൽ. ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. കെഎസ്ആർടിസി കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഗ്രാമീണ മേഖലകളിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. കോവിഡ് പ്രതിസന്ധിയിൽ തകർന്ന സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് തിരിച്ചു കയറാൻ ബസ് ചാർജ് വർധനവല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് ബസ് ഉടമസ്ഥ സംഘം പറയുന്നത്. ഇന്ധനവില അടിക്കടി വർദ്ധിക്കുന്നത് ബസ്സുടമകളെ ഏറെ ദുരിതത്തിലാക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്ന ബസ്സുടമകളുടെ ആവശ്യത്തിൽ തീരുമാനം വൈകിയതാണ് ബസ്സുടമകളുടെ അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിനിടയാക്കിയത്. ഗതാഗത വകുപ്പ് മന്ത്രി സമരം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബസ്സുടമസ്ഥർ വഴങ്ങിയില്ല. ബുധനാഴ്ച അർദ്ധരാത്രിയിൽ ബസ്സുടമകൾ ഓട്ടം നിർത്തിവെച്ച് പണിമുടക്കിയതോടെ യാത്രക്കാരാണ് പെരുവഴിയിലായത്. കെഎസ്ആർടിസി കൂടുതൽ സർവീസ് നടത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഗ്രാമീണ മേഖലയിലെ യാത്രക്കാർക്ക് ഇത് ഗുണം ചെയ്തില്ല. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല ഗ്രാമീണ മേഖലകളിലും സ്വകാര്യ ബസ് സമരം യാത്രക്കാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. കെഎസ്ആർടിസി സർവീസ് നടത്താത്ത ഗ്രാമീണ മേഖലകളിലെ യാത്രക്കാരാണ് ഏറെ ദുരിതത്തിലായത്. വാഹനം കിട്ടാതെ ബദൽ മാർഗം സ്വീകരിക്കേണ്ടി വരുന്നത് തൊഴിലാളികളും വിദ്യാർത്ഥികളും അടക്കമുള്ള യാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. സർക്കാർ ചാർജ് വർധനവ് ഉടൻ പ്രഖ്യാപിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ബസ്സുടമകൾ പറയുന്നത്. ജനങ്ങളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധം ഭയന്നാണ് ചാർജ് വർധനവിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നത്. ഇത് യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാണ് വരുത്തിവെക്കുന്നത്.